ഇനി ഇത് എന്റെ ഉത്തരവാദിത്തമാണ്. അവനിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് മറ്റാരും കാണരുതെന്നുള്ളത്. അനന്യമോളെ, നീ നീ ഇവിടെ അല്ല. ആന്റി, ആന്റി എന്താ അലി, നീ ഇവിടെ എന്ത് ചെയ്യ? അത് അവിടെ സ്പാർക്കി കണ്ടപ്പോൾ ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. വല്ല അപകടം ഉണ്ടായെങ്കിലോ? അതെ അനന്യ, അത് ആക്ച്വലി അലി എന്നെ സഹായിക്കുകയായിരുന്നു. വെരി ഹെൽപ്ഫുൾ ബോയ്. നിന്റെ കൈക്ക് അത് എന്ത് പറ്റി? ഒന്നുമില്ല, ഇത് പിന്നെ നേരത്തെ ചെറിയൊരു മുറിവ് പറ്റി. ചെറുതോ? ഇത് ചെറുതാണല്ലേ. വേറെ ആർക്കെങ്കിലും ചെറിയ മുറിവ് പറ്റിയാൽ നിനക്കത് വലുതായി തോന്നുമല്ലോ. സ്വന്തം കാര്യം വന്നപ്പോ അത് ചെറുതായി തോന്നുന്നല്ലോ. ആന്റി, ആന്റിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പുറമേക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ മനസ്സിലാണ് മുറിവേറ്റത്. ആഗ്രഹിച്ചതൊന്നും സംഭവിച്ചത് മറ്റൊന്നും. ആന്റി, ഇല്ലില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. പിന്നെ അത് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഡി വി ഡി കാണാൻ വേണ്ടി. ആ കാരണം കൊണ്ട് ഇങ്ങനെ. പക്ഷേ ഈ നാശം പിടിച്ച ഫ്യൂസ് ഉണ്ടല്ലോ, അത് പോകാൻ ഈ നേരമേ കണ്ടുള്ളൂ. എനിക്കെന്താ തോന്നുന്നറിയോ? ഈ ഫ്യൂസിനെ ആരോ മനഃപൂർവ്വം ഊരിയതാന്നാ. ഏയ്, ഇല്ല ആന്റി, അത് ആരും ചെയ്തതായിരിക്കില്ല. ഇത് ചിലപ്പോ ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് കാരണം പറ്റിയതാവും. ആന്റി ടെൻഷൻ ആവണ്ട, എല്ലാം ശരിയാവും. ആന്റിക്ക് ഡി വി ഡി കാണാൻ ആഗ്രഹമുള്ളത് പോലെ എനിക്കും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനും എക്സൈറ്റഡ് ആയിരുന്നു. വരൂ. പിന്നെ നിനക്കും നിനക്ക് ഞാൻ മരുന്നെടുത്ത് തരാം. വേണ്ട അനന്യ, അലിക്ക് ഞാൻ മരുന്ന് പുരുട്ടി കൊടുക്ക. അനന്യ, ഇവൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ ഞാനും എന്റെ അമ്മയെ പോലെയല്ലേ. അപ്പൊ അമ്മയുടെ കടമ, ഞാനല്ലേ നിറവേറ്റേണ്ടത്, റൈറ്റ്? ആ അനന്യ, മോള് പാർട്ടിക്ക് വേണ്ടി പൊയ്ക്കോ. നീ എന്താ ഇങ്ങനെ മിഴിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നെ? നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പറയേ ഇനി ഒരുപാട് ജോലിയൊന്നും ചെയ്യണ്ടെന്ന്. പറയേ, എന്നാ ഞാൻ മരുന്ന് പുരട്ടി തരാം. അമ്മേ, ഇന്ന് അമ്മയുടെ പാർട്ടിയാ, എല്ലാവരും അമ്മയെ വെയിറ്റ് ചെയ്യാം. അമ്മ അങ്ങോട്ട് പോയിക്കോളൂ പ്ലീസ്. അലിക്ക് ഞാൻ മരുന്ന് പുരട്ടി കൊടുത്തോളൂ. ഇന്ന് അമ്മയെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചാ എനിക്കാണ് അതിന്റെ പാപം കിട്ടുക. സോ പ്ലീസ് ഗോ. ഞാൻ മരുന്നെടുത്തിട്ട് വരാം. അലി, നീ ഓക്കേ അല്ലേ? അല്ല. ഒന്നും ഓക്കേ അല്ല. നിന്റെ സമയം കുറച്ചെങ്കിലും മാറണമെങ്കിൽ ദാ ഇവിടെ പത്താം ഭാവത്തിൽ ശനിയുടെ അപഹരം കുറയണം. ഏത് കാര്യത്തിനാണോ നിങ്ങളുടെ പണ്ഡിറ്റ് സാറിന് ഇന്ന് രാത്രി യാത്ര പോകേണ്ടത്, അത് വിജയിച്ചിരിക്കും. അതറിയുന്നതിന് എനിക്കൊരിക്കലും ഗ്രഹനില നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ പണ്ഡിറ്റ് സാറിനെ പിന്തുടരുന്ന വ്യക്തി ഇന്ന് രാത്രി അവൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാകും. പറ്റിയ അവസരമിതാ. നിൽക്ക്.
പുറത്തുള്ള വായു ശ്വസിക്കുന്നത് ഒരു പ്രത്യേക അനുഭവമാണ് അല്ലേ? ഇന്ന് രാത്രി റെഡിയായിരുന്നു. ജയിലിന് പുറത്തേക്ക് നിങ്ങളുടെ ഒപ്പം എന്നെയും കൊണ്ടുപോകുമോ? ആ, ഇതൊരു ചെറിയ മുറിവല്ലേ, ശരിയായിക്കോളൂ. പക്ഷെ ശ്വേതാന്റെ അവനിക്ക് കൊടുക്കാൻ തീരുമാനിച്ച ആ വേദനയെ കുറിച്ച് ഞാൻ നിന്നോട് എങ്ങനെ പറയാനാണ്? നീരജ്, ഒരുപക്ഷെ നീ ഇതറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്നും എനിക്കറിയില്ല. എനിക്കറിയാം, വേദന എടുത്താലും നീ ആരോടും പറയില്ലെന്ന്. മുഖം വെറുപ്പിച്ചങ്ങ് നിന്നോളും. ഞാനൊന്ന് അവിടെ നോക്കിയിട്ട് വരാം. ഒരുപാട് ഗസ്റ്റ് ഒക്കെ വന്നതല്ലേ. ഓക്കേ, അമ്മ പോയിക്കോ. എവിടെ നോക്കട്ടെ. സോറി, നല്ല വേദന ഉണ്ടല്ലേ. ഹലോ അലി, എന്തിനാ നിന്നോട് പറയുന്നേ? അലി എന്റെ ഫ്രണ്ടാ. ഇനി അലിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് എന്നോട് പറയും, നിന്നോടല്ല. അത്ര അത്യാവശ്യമാണല്ലേ, അലി എന്റെ ഫ്രണ്ടാ. എക്സ്ക്യൂസ് മീ, നീ എന്താ അലിയുടെ ഫ്രണ്ട്ഷിപ്പിന്റെ പേറ്റന്റ് എടുത്തിട്ടുണ്ടോ? ആ, എടുത്തിട്ടുണ്ട്, കുട്ടിക്കാലം മുതൽ തന്നെ. പിന്നെ നീ അലിയോട് കൂടുതൽ അടുക്കാൻ നോക്കണ്ട, ഞാൻ കേസ് കൊടുക്കും. ഓഹോ പ്ലീസ്, ഞാനേ പോലീസ് ഓഫീസറാ, ലോ ആൻഡ് ഓർഡർ കയ്യിൽ വെച്ചുകൊണ്ടാ കറങ്ങുന്നത്. ഹലോ അലി, എന്താ ആലോചിക്കുന്നത്? ഒന്ന് പറഞ്ഞു കൊടുക്ക്, നീ ആരുടെ ഫ്രണ്ടാണെന്ന്. എന്റെയോ അതോ അനന്യയുടെയോ? ഓ പ്ലീസ്, നിന്റെ ഫ്രണ്ടാണെന്ന് അലി പറയില്ല. കണ്ടോ, ഞാനാണ് അലിയുടെ ബെസ്റ്റ് ഫ്രണ്ട്. അല്ല, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഡിഡിയാണ്. നിന്നെ ഞാൻ പിന്നീട് കണ്ടോളാം. പക്ഷെ ഇപ്പോ നമുക്ക് പ്ലാൻ ബി എക്സിക്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. പ്ലാനോ? പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് ശരിയാക്കി എടുക്കണം. അല്ല, പ്ലാൻ ബി എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. പറയ്, നീ ഞങ്ങളെ സഹായിക്കൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ശരിയാക്കി എടുക്കുന്നതിന് വേണ്ടി എന്തു ചെയ്യാനും ഞാൻ തയ്യാറാണ്. ഗ്രേറ്റ്, സൂപ്പർ. അപ്പോ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ായിട്ടും ആ ഊർമിള മേഡത്തിന്റെ ഒരു പൊടി പോലും ഇല്ലല്ലോ. നിങ്ങൾക്ക് വേണ്ടി ഊർമിള മാഡം തന്നയച്ച ഒരു ചെറിയ സമ്മാനം. സമ്മതിച്ചേ പറ്റൂ, ഊർമിള മാഡം ഒരിക്കലും മറ്റുള്ളവർ ചെയ്ത ഉപകാരം മറക്കില്ല. ഒന്നും അല്ലെങ്കിലും ഇനി ശ്രേയയുടെ ഫോണെങ്കിലും പ്രതീക്ഷിച്ചിരിക്കാലോ. നിന്നെ പോലൊരു മണ്ടി പെണ്ണിനെ ഞാൻ ഒരിക്കലും വിശ്വസിക്കാനേ പാടില്ലായിരുന്നു. ഓ ഹലോ, എന്നെ മാത്രം കുറ്റപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. ഈ പ്ലാൻ നിങ്ങളല്ലേ, അപ്പൊ നിങ്ങളല്ലേ അലിയെ ശ്രദ്ധിക്കേണ്ടത്. അവൻ ലാസ്റ്റ് മിനിറ്റിൽ കടന്നു കളഞ്ഞെന്ന് എന്നെ പറയുന്നെന്തിനാ? എന്ത് തെറ്റാ ഞാൻ ചെയ്തേ? ആന്റി പ്ലീസ്, എന്നോട് ഈ രീതിയിൽ സംസാരിക്കേണ്ട ഒരവകാശം നിങ്ങൾക്കില്ല. ഞാൻ നിങ്ങളുടെ ജോലിക്കാരി ഒന്നുമല്ലേ, കേട്ടോ, മനസ്സിലായല്ലോ. ഇനിയും നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ എനിക്ക് നിങ്ങളുടെ പ്ലാനിൽ സഹായിക്കേണ്ട ഒരു താല്പര്യം കാണില്ല. നിങ്ങൾ തന്നെ പ്ലാൻ ഉണ്ടാക്കി നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്തോണം. എന്തൊക്കെ എനിക്ക് കാണേണ്ടി വരുന്നത്? ആദ്യം അലി, പിന്നീട് ദേ ഇവിളും. ആൻഡ് ബൈ ദ വേ, ആന്റി ഇത് എവിടെ ചെയ്യുന്നത്? ആന്റി ഹാളിലല്ലേ വരേണ്ടത്? അവിടെയല്ലേ പാർട്ടി നടക്കുന്നത്? ഗസ്റ്റ് എല്ലാം ആന്റിയെ കാത്തിരിക്കുന്നുണ്ടാവും, അങ്ങോട്ട് പോയി അറ്റൻഡ് ചെയ്യും. ഓ യു ഗേൾ, ജസ്റ്റ് ഷട്ട് അപ്പ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ എന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഗോട്ട്സ് ഇറ്റ്? അവളൊരുത്തി വന്നിരിക്കുന്നു. ആ പിന്നെ, ഈ വീട് എന്റേതാണ്, നീ താമസിക്കുന്ന ഈ വീട്. സോ ലെറ്റ് മീ ടെൽ യു, എനിക്ക് പ്രയോജനപ്പെടാത്ത ആളുകൾക്കൊന്നും എന്റെ വീട്ടിൽ ഒരിക്കലും ഒരു സ്ഥാനവും ഉണ്ടാവില്ല.
അതുകൊണ്ട് പാർട്ടി കഴിഞ്ഞ ഉടനെ തന്നെ സ്വന്തം കെട്ടും ഭാണ്ടും ഒക്കെ മുറുകിക്കോ. ദെൻ ഗെറ്റ്സ് ഔട്ട്. ഫൈൻ, ഞാൻ പോയിക്കോളാം. ഹലോ. എല്ലാവരും അവന്റെ അച്ഛമ്മയാണോ? അച്ഛമ്മ, ഈ നമ്പർ ആദ്യം ആവശ്യമില്ലാത്തൊന്നും ചോദിക്കണ്ട. എന്തുണ്ടായെന്ന് പറ. ഇല്ല അച്ഛമ്മേ, ഞാൻ നന്നായി പരിശ്രമിച്ചതാ, പക്ഷെ ആലി കൃത്യസമയത്തിന് ചതച്ചു കളഞ്ഞു. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഇന്ന് രാത്രി തന്നെ ഈ വീട് ഉപേക്ഷിച്ച് ഞാൻ എങ്ങോട്ടെങ്കിലും പോവും. നിന്റെ തലയ്ക്ക് വല്ല അസുഖം ഉണ്ട പെണ്ണെ. അലി ചതിയനാണെന്ന് തെളിഞ്ഞു. അപ്പൊ നീ അവനിയെ കുറിച്ചുള്ള യാഥാർത്ഥ്യം ആ വീട്ടിലുള്ള എല്ലാവരും അറിയുന്നത് വരെ പിന്മാറുന്ന കാര്യം ചിന്തിക്കാൻ പോലും പാടില്ല. എന്നാ പിന്നെ എന്താ ചെയ്യേണ്ടെന്ന് അച്ഛമ്മ തന്നെ പറയൂ. നമ്മളെല്ലാം ട്രൈ ചെയ്ത് നോക്കിയതല്ലേ. ഒരു കാര്യം ഓർമ്മിച്ചോ, ഭയന്നോടുന്ന ആയിരങ്ങളുടെ കൂട്ടത്തിലാണ് നീ. പക്ഷേ ആ ഭയത്തെ നേരിട്ടാൽ മാത്രമേ ഈ രാജേശ്വരിയെ പോലെ ആകാൻ കഴിയൂ. നീ എന്റെ പ്രതിരൂപമല്ലേ. അതെ അച്ഛമ്മേ. എന്നാ ശരി, വളരെ കരുതലോടെ നീങ്ങണം. ഇന്ന് ആ വീട്ടിലെ എല്ലാവരും അവിടെ തന്നെ ഉണ്ടാകും. ആ പെണ്ണിനെ ആ വീട്ടിൽ നിന്നും അപമാനിതയാക്കി പുറത്താക്കുന്നത് വരെ നീ ആ വീട് ഉപേക്ഷിക്കുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. മനസ്സിലായോ? ശരി അച്ഛമ്മേ. അച്ഛമ്മ പറഞ്ഞത് ശരിയാ. ഞാൻ തുടങ്ങി വെച്ച ജോലി പൂർത്തിയാക്കിയിട്ടേ ഇനി ഞാൻ പിന്മാറുള്ളൂ. നീരജ് വീട്ടിലുള്ള സമയം വരെ എനിക്ക് പുറത്തു പോകുന്നതിൽ ഒരു അപകടവും ഇല്ല. ഊർമിള മേഡത്തെ ഇത് അറിയിക്കണം. എന്താ ഇത്? ഈ കറണ്ടിന് പോകാൻ കണ്ടൊരു നേരം. ഭഗവാന് പോലും ഈ വിവാഹത്തിൽ താല്പര്യമില്ലെന്നാ തോന്നുന്നത്. നമ്മളൊന്നും അല്ലെങ്കിൽ മനുഷ്യരല്ലേ? ഹലോ ഹലോ, 1 2 3 1 2 3. തടസ്സമുണ്ടായതിൽ ഖേദിക്കുന്നു. ലൈറ്റ് വന്നോ? കറണ്ടിന്റെ കാര്യത്തിൽ ഈ രാജൻ തന്നെ ബുദ്ധിമുട്ടുകയാണ്. അപ്പൊ പിന്നെ നമ്മുടെ കാര്യം പറയണോ? പക്ഷെ അതെല്ലാം ശരിയായി കഴിഞ്ഞ സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുകയാണ്. അതെ, ആ സന്തോഷത്തിൽ ഞങ്ങൾ ആരംഭിക്കുകയാണ് ഈ സെലിബ്രേഷൻ ചാപ്റ്റർ നമ്പർ 2. അതും ഒരു മനം കവരുന്ന കഥയിലൂടെ. ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ കഥയാണിത്. കുട്ടിക്കാലം മുതലേ തുടങ്ങിയ ആ സുഹൃത്ത് ബന്ധം ദിവസം ചെല്ലും തോറും സുദൃഢമായി തീർന്നു. ഓർമ്മകൾ വീരോടും ഈ നല്ല തീരത്തും ഓടിക്കളിച്ചില്ലേ ഈ നമ്മൾ ഒന്നിച്ചുറങ്ങിയേ ഒന്നിച്ചുണർന്നീലേ ഒന്നെന്നറിഞ്ഞീലേ നമ്മൾ എന്നാലും ഇല്ല, എനിക്ക് അച്ഛമ്മയെ നിരാശയാക്കാൻ കഴിയില്ല. ഇനിയിപ്പോ ഡിവിയുടെ വർക്ക് ചെയ്തില്ലെങ്കിൽ എന്താ? ആലി ബർത്ത് സർട്ടിഫിക്കറ്റ് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ടോ? That you feel it too. I wanna live my life for you, baby. You gotta tell me that you feel it too. എവിടെ പോവാന്? ഇവിടെ തന്നെ കാണും.
കഥയിലെ ഓർമ്മകളാ ഇനി മറന്നുകൊള്ളാം, ഞാൻ മറന്നുകൊള്ളാം. പക്ഷേ വിധിയെ തടുക്കാൻ അവർക്ക് രണ്ടു പേർക്കുമായില്ല. ഇത് പ്രകാശേട്ടന്റെയും ശ്വേതേട്ടത്തിന്റെയും കഥയാണ് അല്ലേ? മഴക്കൊള്ളുമീ നാളിലാ മലരിൻ്റെ
ഇതുപോലെ എനിക്ക് നീരജിന്റെയും അനന്യയുടെ വിവാഹം നടത്താനായെങ്കിൽ എല്ലാ അനുഗ്രഹങ്ങളോടും കൂടി കൂടി. ആന്റി അവനിയെ കുറിച്ച് പറഞ്ഞത് വളരെ ശരിയാ. അവനിയുടെ സന്തോഷം എപ്പോഴും ഈ കുടുംബത്തിൽ നിൽക്കുമ്പോഴാണ്. വേറെ ആരിൽ നിന്നും അത് കിട്ടില്ല. ദാറ്റ്സ് ഇറ്റ് അബ്നി, റെഡിയായിരുന്നു. ഇനി നീയും അവസാനിക്കും. നിന്നോടൊപ്പം തന്നെ നിന്റെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഫ്രോഡ് ലൈഫും അവസാനിക്കും. അവനി, ആയിഷ, ആരാ ഇതൊക്കെ? പറയ്, എന്താ നീ ഒന്നും മിണ്ടാത്തത്? ഇതൊക്കെ ആരാന്ന് പറയ്. എന്റെ മമ്മിയും പപ്പയും ആശിഷ് വർമ്മയും ആയിഷ ഹൈദറും.